ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുണസ്കോ പ്രസ്താവിച്ചത്. യുദ്ധങ്ങൾ ഉത്ഭവിക്കുന്നത് മനുഷ്യ മനസ്സിലായതുകൊണ്ട് സമാധാനത്തിന്റെ പ്രതിരോധങ്ങൾ പണിതുയർത്തേണ്ടതും മനുഷ്യ മനസ്സിൽ തന്നെയെന്നാണ്. എന്നാൽ ജർമ്മൻ തത്വചിന്തകനായ ഫെഡറിക് നീഷയും റോമൻ സാമൂഹിക ചിന്തകനായ വിൽഫ്രഡ് പരേറ്റയും പോലുള്ളവർ യുദ്ധത്തെയും ബലപ്രയോഗങ്ങളെയും മഹത്വവൽക്കരിച്ചവരാണ്. സംഘർഷങ്ങൾക്ക് മാത്രമേ സംസ്കാരത്തെ പോഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഫെഡറിക് നീഷയെ വാദിച്ചു. ലക്ഷ്യപ്രാപ്തിക്ക് ബലം പ്രയോഗിക്കുന്നത് ധീരതയുടെ ലക്ഷണമായി വിൽഫ്രഡ് പരേറ്റോ അഭിപ്രായപ്പെട്ടു. ഇതിനർത്ഥം സമാധാനത്തിന്റെ ഭാഗത്തു നിന്ന് വാദിക്കുവാൻ ആരുമില്ല എന്നല്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലുള്ളവർ മുന്നോട്ട് വെച്ച അഹിംസയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും. സമാധാനം ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. കേവലം യുദ്ധത്തിന്റെ അഭാവം മാത്രമല്ല സമാധാനം. യുദ്ധം, കലാപം, കൂട്ടക്കൊല, കൊലപാതകങ്ങൾ, വംശീയ ആക്രമണങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാത്തരം ഹിംസകളുടെയും സംഘർഷങ്ങളുടെയും അഭാവമാണ് യഥാർത്ഥ സമാധാനം. സാമൂഹിക ഘടനയിൽ അധിഷ്ഠിതമാണ് പല അക്രമണങ്ങളും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മത ചിന്തകൾ, പുരുഷ മേധാവിത്വം, കോളനി വാഴ്ച തുടങ്ങിയവ മൂലം സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തെ ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ജാതി സമ്പ്രദായം ഘടനാപരമായ ഹിംസയായി കണക്കാക്കുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുകയും ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്നവർ മറ്റു ജാതിയിൽപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്നതായി നമ്മൾക്കറിയാവുന്നതാണ്. വർഗവിഭജനവും പല സമൂഹങ്ങളിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സമ്പത്തിന്റെ പേരിലുള്ള വർഗവിഭജനത്തിന്റെ ബുദ്ധിമുട്ടുകളും അടിച്ചമർത്തലുകളും അനുഭവിക്കുന്നവർ തൊഴിലാളികളും ദരിദ്ര ജനവിഭാഗങ്ങളുമാണ്. ഘടനാപരമായ ഹിംസയുടെ മറ്റൊരു രൂപമാണ് പുരുഷാധിപത്യം. പെൺകുഞ്ഞുങ്ങൾക്ക് ജനിക്കുവാൻ പോലും അവസരം നിഷേധിക്കുന്ന ഭ്രൂണഹത്യ ആധുനിക സമൂഹത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട്. ശൈശവ വിവാഹം, പെൺകുട്ടികൾക്ക് ആഹാരവും വിദ്യാഭ്യാസവും നിഷേധിക്കൽ, സ്ത്രീധന പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ, ദുരഭിമാനക്കൊല തുടങ്ങി അനവധി അതിക്രമങ്ങൾക്ക് സ്ത്രീകൾ ഇരകളാകാറുണ്ട്. കോളനി വാഴ്ചയും ഘടനാപരമായ ഹിംസയുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഒരു രാജ്യത്തെ ദീർഘകാലം അന്യരാജ്യം ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതാണ് കൊളോണിയലിസം. ഇന്നത്തെ കാലത്ത് കോളനി വാഴ്ച അപൂർവമായ കാര്യമാണെങ്കിലും യൂറോപ്യൻ കോളനി വാഴ്ച കാലഘട്ടത്തിലെ ചൂഷണങ്ങളിൽ നിന്ന് ഇനിയും പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും പൂർണ്ണമായും മുക്തമായിട്ടില്ല. വംശീയതയും വർഗീയതയുമാണ് ഘടനാപരമായ ഹിംസയുടെ മറ്റ് മാതൃകകൾ. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ അടിച്ചമർത്തുന്നതും ആക്രമിക്കുന്നതുമായ സംഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാറുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വംശജർക്കെതിരെ നടന്ന വർണ്ണവിവേചനവും ഹിറ്റ്ലർ നടത്തിയ യഹൂദന്മാരുടെ കൂട്ടക്കൊലയും അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമത്തവും വംശീയതയ്ക്ക് ഉദാഹരണങ്ങളാണ്. പാശ്ചാത്യ രാജ്യത്ത് ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ, ഏഷ്യൻ കുടിയേറ്റക്കാരോടുള്ള വിവേചനം വംശീയതയുടെ സമകാലിക ഉദാഹരണങ്ങളാണ്. മതത്തിന്റെ പേരിലുള്ള വിവേചനവും ആക്രമണങ്ങളും വർഗീയതയാണ്. ഇത്തരം വേർതിരിവുകൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി സമാധാനത്തിന്റെ സമകാലിക വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. വൻശക്തി രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്ന സൈനിക കൂട്ടായ്മകൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ സൈനിക ആക്രമണം നടത്തുന്ന പ്രവണത ചില രാജ്യങ്ങൾക്കെങ്കിലുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം സൈനിക നീക്കങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായി മാറാറുണ്ട്. ആധുനിക ആയുധങ്ങളും ഉയർന്ന സാങ്കേതിക വിദ്യയും സ്വന്തമായിട്ടുള്ള ഭീകര സംഘടനകൾ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ ലോക സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ്. 2021 സെപ്റ്റംബർ 9 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ഭീകരാക്രമണം ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ജൈവായുധങ്ങളും രാസായുധങ്ങളും അണുവായുധങ്ങളും മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട
ഇത്തരം ചർച്ചകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന ഗറില്ല യുദ്ധമുറകളും ലോകസമാധാനത്തിന് വൻ ഭീഷണിയാണ്. ഇത്തരം ഒളിയുദ്ധങ്ങളെ കൃത്യമായി നേരിടുവാൻ പലപ്പോഴും ലോകരാജ്യങ്ങൾക്ക് സാധിക്കാതെ വരാറുണ്ട്. വംശഹത്യയാണ് മറ്റൊരു ഭീഷണി. 1994 ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ 650,000 മനുഷ്യർ വംശഹത്യക്ക് ഇരയായി എന്നത് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. സമാധാനം പരാജയപ്പെട്ട ഒരു ലക്ഷ്യമെന്നല്ല ഇതിനർത്ഥം. മൂന്നാം ലോക മഹായുദ്ധത്തെ തടയുവാൻ കഴിഞ്ഞത് ഒരു വിജയമാണ്. എങ്കിലും പരിപൂർണമായ സമാധാനം എന്ന ലക്ഷ്യത്തിലെത്താൻ ഇനിയും നമ്മുടെ ലോകത്തിന് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. സമാധാന ശ്രമങ്ങളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. സമാധാനം എന്ന അധ്യായത്തെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്.